ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും എന്താ ഞാനും ആളും വ്ളോഗിലിന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാം വ്ളോഗ്. ഇന്ന് വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ഇന്നലെ ഷോപ്പിംഗ് എല്ലാം ഇന്നലെ അത്യാവശ്യം വീട്ടിലേക്ക് എല്ലാം ഇന്നലെ ഷോപ്പിംഗ് എല്ലാം ഇന്നലെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും പോയിരുന്നു പുറത്ത്, അപ്പൊ ഷോപ്പ് ചെയ്തു. ഇന്ന് വീട്ടിൽ തന്നെയാണ്, അപ്പൊ ധന്യ കിച്ചണിലാണ്. കുറച്ച് തിരക്കില്ല. എന്താ ധന്യനെ വിളിക്കണോ? ഇപ്പൊ കിച്ചൺ അല്ലാതെ മറ്റേ വഴിക്ക് നമുക്ക് കാര്യം നടത്താം. ഓക്കെ, അതെന്റെ പിന്നിൽ വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മള് ഒരു ക്ലീനിങ് വ്ളോഗ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ലിവിംഗ് റൂം ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെയാണ്. അപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ ഇപ്പൊ ചെയ്യുന്നില്ല. ലിവിംഗ് റൂമിൽ ഇങ്ങനെ തന്നെ വിടുന്നു. ചെറുതായിട്ട് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം ഇവിടെ. ആ അതെ, മാളും ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ധന്യ ഇവിടെ നിൽക്കുന്നുണ്ട്. ധന്യ മൗനബോധത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അടുത്തേക്ക് പോകുന്നില്ല. മാളു വേണമെങ്കിൽ നീ ഒന്ന് മാറി നിന്നോ, അതായിരിക്കും നിൽക്കും നല്ലത്. ഓക്കെ, ഇത് കണ്ടില്ലേ, കുറച്ച് ചെറിയ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ധന്യയുടെ പരിപാടികളാണ് ഇതെല്ലാം. ഓക്കെ ധന്യ, അപ്പൊ എന്താ ലഞ്ചിന്റെ എന്താ സ്പെഷ്യൽ? എന്താ ഇന്നത്തെ? എന്താ ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന കോക്കനട്ട്. ഇങ്ങനെയായിരിക്കും യു കെയിൽ വരുന്ന ഈ ഗ്രേറ്റഡ് കോക്കനട്ട് അല്ലേ, ഫ്രോസൺ ആയിട്ടുള്ള. നമുക്ക് നാട്ടിലത്തെ പോലെ നാട്ടിൽ നാളികേരം ചെറുക്കി അങ്ങനെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതായിരിക്കും നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭയങ്കര കട്ടിയായിരിക്കും. നാട്ടിൽ ഇപ്പോൾ പറഞ്ഞുതരാം. അവനിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് നാട്ടിലത്തെ പോലെ അത്രയും ഫ്രഷായിട്ട് കിട്ടും. ഓക്കെ, ഇത് നല്ല ടിപ്പാണ്. സത്യത്തിൽ എൻ്റെ ടിപ്പ് അല്ല കേട്ടോ, ഇത് തന്നെ ടിപ്പ് തന്നെയാണ്. ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓ, ഞാൻ അത് മറന്നു. നമുക്കൊരു ഫിഷ് കറി ഇവിടെ ഉണ്ട്, റെഡിയാണ്. കണ്ടില്ലേ, ഇത് നല്ല സീബാസ് മേടിച്ചിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് കറി തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫിഷ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ അരിയും വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം ഒരുവിധം ഓക്കെ ആവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിന്നിലത്തെ റൂമാണ്, ഒരു എക്സ്ട്രാ റൂം ഉള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെയല്ല. ഇന്നലെ ഞങ്ങൾ മുകളിൽ രണ്ട് റൂം ബെഡ്റൂം ക്ലീൻ ചെയ്തപ്പോൾ ഈ സൂട്ട് കേസൊക്കെ ഇല്ലേ, ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് പണികളുണ്ട് ഇവിടെ. അതുകൂടാതെ ഈ ഒരു ഓർഗനൈസർ ഇന്നലെ മേടിച്ചതാണ് ഞങ്ങൾ പുറത്ത് പോയപ്പോളേ. അപ്പോൾ ഇതൊരു ഷൂ റാക്കായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഈ ജാക്കറ്റൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. പക്ഷെ അന്നേരം കൊണ്ടുവന്നപ്പോൾ അതിങ്ങനെ ഒരു ബോക്സിലായിരുന്നു, ഇതുപോലത്തെ ഒരു ബോക്സല്ലേ, ഇതുപോലെ ബോക്സിലായിരുന്നു. അപ്പോൾ അതിനെ പിന്നെ ഞാനെന്താ വെച്ചാൽ, ഞാൻ പോളിടെക്നിക് പഠിച്ചിട്ടില്ലെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾ പോളിടെക്നിക് മുമ്പിൽ കൂടെ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിതിനെ നന്നായിട്ട് ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തു. ആ അത് തന്നെ കറക്റ്റ്. അതെ അതെ അത് തന്നെ അത് തന്നെ. ഹലോ, അപ്പൊ എന്താണ് സൺഡേ വിശേഷങ്ങൾ എന്നുള്ളത് ഓൾറെഡി ഇപ്പൊ കണ്ടുവല്ലോ അല്ലെ. അപ്പൊ ഒന്നുമില്ല, ഒരു ക്ലീനിങ്. നമുക്ക് ആകെ കൂടി സമയം കിട്ടുന്നത് സാറ്റർഡേ സൺഡേ അല്ലേ. അപ്പൊ കുറച്ച് കാര്യങ്ങള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാതെ കിടക്കായിരുന്നു. മൗനവ്രതം അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അത് ഈ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നതിനെ അറിയാലോ, നമ്മൾക്കൊക്കെ ഒരു ഇറിറ്റേഷനാണ്. പിന്നെ എന്താ പറയാ, സൺഡേ ഇപ്പൊ ഓൾമോസ്റ്റ് ഉച്ചയായി. മാളുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലും പോകണം, ഇന്ന് പ്രാക്ടീസ് ഉണ്ട്. അപ്പം ആ സാർ വിളിക്കാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അവൾക്കുള്ള ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ, കാരണം ചോറാവാൻ ഒരു ലേശം കൂടി സമയമെടുക്കും. ആ അല്ല, അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇന്നലെ തൊട്ട് പറഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയിട്ടോ, എല്ലാവരും ഈക്വലി ടയേർഡായിരുന്നു. ഞാൻ വെച്ചു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ട് എല്ലാം ചെയ്യാം. തുടങ്ങാൻ വൈകിയതിൻ്റെ കുറച്ചൊരു മൗനം എന്താ പറയുക, ഭാവിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ വരണേ നടന്നു. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രിക്ക് ആയിരിക്കുമല്ലോ. അപ്പം ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ ട്രിക്കൊക്കെ ഉപയോഗിക്കണം. ഇത് രണ്ടുമില്ലേ, ഇത് രണ്ടിനൊരു പിന്നിലൊരു കഥയുണ്ട്. പഴയൊരു ഇതിൽ കണ്ടുണ്ടാവും, ഞങ്ങൾ ഒരു വിന്റർ വണ്ടർ ലാൻഡിൽ പോയിരുന്നു ലണ്ടനിലെ. അപ്പോൾ അതിലൊരു ഫൺ ഗെയിമിൽ എനിക്ക് കിട്ടിയ പ്രൈസാണ് ഇത് രണ്ടും. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. നിങ്ങൾക്കും ഐഡിയ ഒക്കെ വെച്ച്
ട്രൈ ചെയ്യാം, ഇതുപോലെയൊക്കെ സമ്മാനങ്ങൾ മേടിക്കാം. ഓക്കെ. അപ്പം ഇന്ന് കണ്ടില്ലേ, ഇന്ന് നല്ല മഴക്കാരുണ്ട്. മഴ പെയ്തിട്ടില്ല കാലത്ത്, പക്ഷേ എങ്കിലും മഴക്കാർ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പെയ്യാനുള്ള ലക്ഷണമുണ്ട്. എപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ വരുമല്ലോ, അത് പിന്നെ സാധാരണ സംഭവമാണ്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ ഇവിടെയും ശരിക്കും ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരും. ആദ്യ പ്രാവശ്യം ഞാൻ ചെയ്തതായിരുന്നു ഇതിൻ്റെ സമയത്ത്. ഇത് നമ്മളുടെ റോസാണ് ചെടി. എല്ലാ ഇലകളും നാശമായി പോയത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല തളിര് ആ മൊട്ട് വന്ന് നമ്മുടെ എന്താ പറയാ, പൂക്കളൊക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ സ്പ്രിംഗ്. അപ്പൊ അങ്ങനെ രണ്ട് സ്റ്റോർ നന്നായി പൂണ്ടാവാറുണ്ട് തന്നെ ആ സമയത്ത്. അപ്പൊ മഴ ഉള്ള കാരണം നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട സമയം വരാറില്ല. ഇതിലൊക്കെ എന്തൊക്കെയോ നട്ടത് പോയി, ഇനിയിപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരണം. ഇവിടെ കുറച്ച് ഇനിയും പൂവിന്റെ വിത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇട്ടാ ചെലപ്പോ വരും. അത്യാവശ്യം ഇന്നത്തെ ഒരുവിധം ക്ലീനിങ് കഴിഞ്ഞു, ഒരുവിധം സ്ഥലമായി. മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ മാളത് ഡാൻസിന് പോകാൻ റെഡിയായി. Nessa, you didn't see my message? Oh. Okay. It's already 1:45. Ah, it's okay. നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ വന്നു, അതുകൊണ്ട് കളയണ്ട. അങ്ങനെയാണത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ തന്നെയാണ് എല്ലാം ഓക്കെ അല്ലേ? ക്ലീനിങ് എല്ലാം കഴിഞ്ഞാലൊക്കെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും മീൻ കൂട്ടാനും ഫ്രൈ എല്ലാം റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ. എവിടെ ഫ്രൈ? ആ അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ